ഹായ് സ്റ്റുഡൻസ് അപ്പോൾ നമ്മൾ ഈ എം സി ക്യൂസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് പൊതുവെ ഫിസിക്കൽ കെമിസ്ട്രിയിലും അതുപോലെ തന്നെ ഫിസിക്സിൻ്റെ കേസിലും നമ്മൾ ചില ക്വസ്റ്റ്യൻസിൽ യൂണിറ്റ് കൺവേർഷൻസ് നന്നായിട്ട് യൂസ് ചെയ്യേണ്ടി വരും അല്ലേ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം പ്രഷറിനെ ഒരു യൂണിറ്റിൽ നിന്ന് അടുത്ത യൂണിറ്റിലേക്ക് മാറ്റേണ്ടി വരും അതുപോലെ തന്നെ വോളിത്തിന് മാറ്റാനുണ്ടാവും ടെമ്പറേച്ചറിന് മാറ്റാനും അങ്ങനെ പല വിധത്തിൽ യൂണിറ്റ് കൺവേർഷൻസ് വരാറുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഈ സാധാരണയായിട്ട് നമുക്ക് ആവശ്യമുള്ള എം സി ക്യൂസ് ചെയ്യാൻ ആവശ്യമുള്ള കുറച്ച് യൂണിറ്റ് കൺവേർഷൻസ് ആണ് നോക്കാൻ പോകുന്നത് ആദ്യമായിട്ട് അതിന് മുമ്പ് നമ്മൾ എസ് ഐ യൂണിറ്റ്സിൽ യൂസ് ചെയ്യുന്ന കുറച്ച് പ്രിഫിക്സുകൾ നോക്കാം അപ്പം ഇവിടുത്തെ കേസിൽ ഈ ടെൻ ടു പവർ മൈനസ് വണ്ണിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക എന്ന് വിളിക്കുക എന്താ വിളിക്കുക ഡെസ്സി അതിന് ഡിനോട്ട് ചെയ്യൽ സ്മോൾ ഡി എന്നുള്ള സിമ്പിൾ വെച്ചിട്ടാണ് ഇനി ടെൻ ടു പവർ മൈനസ് ടു എന്ന് പറഞ്ഞാൽ എന്താ സെൻറ്റി ആണ് ടെൻ ഡി അതിനുവേണ്ടി ഡിനോട്ട് ചെയ്യൽ സി എന്നുള്ള ലെറ്റർ വെച്ചിട്ട് സ്മോൾ സി എന്നുള്ള ലെറ്റർ വെച്ചിട്ട് ഡിനോട്ട് ചെയ്യും അതുപോലെ തന്നെ അതിന് ശേഷം പിന്നെ ടെൻ ടു പവർ മൈനസ് ത്രീ ആണെങ്കിലോ ടെൻ ടു പവർ മൈനസ് ത്രീ ആണെങ്കിലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യൽ ഏതാണ് ടെൻ ടു പവർ മൈനസ് ത്രീ ആണെങ്കിൽ നമ്മൾ മില്ല് യൂസ് ചെയ്യും മില്ല് യൂസ് ചെയ്യും മില്ലി ഡിനോട്ട് ചെയ്യൽ സ്മോൾ എം വെച്ചിട്ടാണ് അതുപോലെ തന്നെ ടെൻ ടു പവർ മൈനസ് സിക്സ് ആണെങ്കിലോ ടെൻ ടു പവർ മൈനസ് സിക്സ് ആണെങ്കിൽ മൈക്രോ എന്താണ് മൈക്രോ ആണ് പ്രിഫിക്സ് ഈ സിമ്പിൾ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക അല്ലേ ഇനി അതുപോലെ തന്നെ ടെൻ ടു പവർ മൈനസ് നയൻ ആണെങ്കിലോ ടെൻ ടു പവർ മൈനസ് നയൻ ആണെങ്കിൽ നാനോ അതിന് ഡിനോട്ട് ചെയ്യൽ സ്മോൾ എൻ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക അതുപോലെ തന്നെ ടെൻ ടു പവർ മൈനസ് ട്വൽവ് ആണെങ്കിലോ ടെൻ ടു പവർ മൈനസ് ട്വൽവ് അതിന് നമ്മൾ പിക്കോ പൈക്കോമീറ്റർ അല്ലേ പിക്കോ അപ്പം സ്മോൾ പി വെച്ചിട്ട് ഡിനോട്ട് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ഈ ടെൻ ടു പവർ ത്രീ എന്ന് പറഞ്ഞാൽ എന്താ കിലോ ആണ് അല്ലേ കിലോ അതിന് ഡിനോട്ട് ചെയ്യൽ ക്യാപിറ്റൽ കെ വെച്ചിട്ട് അതുപോലെ ടെൻ ടു പവർ സിക്സോ ടെൻ ടു പവർ സിക്സ് മെഗ ആണ് അല്ലേ മെഗ മെഗ ഡിനോട്ടിയൽ ക്യാപിറ്റൽ എം വെച്ചിട്ട് അതുപോലെ തന്നെ ടെൻ ടു പവർ ആണെങ്കിലോ ടെൻ ടു പവർ നാനാണെങ്കിൽ ജിഗ ജിഗ അതിന് ഡിനോട്ടിയൽ ക്യാപിറ്റൽ ജി വെച്ചിട്ട് അല്ലേ അപ്പോൾ ഇത്രയും പ്രിഫിക്സുകളാണ് നമ്മൾ പൊതുവെ യൂസ് ചെയ്ത് വരുന്നത് എക്വസ്റ്റ്യൻസിലും കണ്ടുവരുന്നത് ഇനി നമുക്ക് നോക്കാൻ പോകുന്നത് നമ്മൾ യൂണിറ്റ് കൺവേർഷൻ അതിൽ ആദ്യമായിട്ട് നമ്മൾ നോക്കേണ്ട ഒരു ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ലെങ്ത്ത് അപ്പോൾ ലെങ്ത്തിൻ്റെ കേസിൽ ലെങ്ത്തിൻ്റെ കേസിൽ എങ്ങനെയായിരിക്കും ലെങ്ത്തിൻ്റെ എസ് ഐ യൂണിറ്റ് എന്താണ് മീറ്റർ ആണ് അല്ലേ മീറ്റർ ആണ് അതുപോലെ തന്നെ അതിന് വരുന്ന വേറെ യൂണിറ്റ്സ് ഏതൊക്കെയാണ് സെൻറ്റിമീറ്റർ സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര ടെൻ ടു പവർ മൈനസ് ടു മീറ്റർ ആണ് അതുപോലെ തന്നെ മില്ലിമീറ്റർ മില്ലിമീറ്റർ എന്ന് പറഞ്ഞാലോ ടെൻ ടു പവർ മൈനസ് ത്രീ മീറ്റർ ആണ് ടെൻ ടു പവർ മൈനസ് ത്രീ മീറ്റർ ആണ് അതുപോലെ തന്നെ വരുന്നതാണ് എന്ത് മൈക്രോമീറ്റർ മൈക്രോമീറ്റർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ടെൻ ടു പവർ മൈനസ് സിക്സ് മീറ്റർ ആയിരിക്കും ഇനി നാനോ മീറ്റർ ആണെങ്കിലോ ടെൻ ടു പവർ മൈനസ് നയൻ മീറ്റർ ആയിരിക്കും പൈക്കോമീറ്റർ ആണെങ്കിലോ ടെൻ ടു പവർ മൈനസ് ട്വൽവ് മീറ്റർ ആയിരിക്കും അല്ലേ ടെൻ ടു പവർ മൈനസ് ട്വൽവ് മീറ്റർ ആയിരിക്കും ഇനി വേറെ യൂണിറ്റും കൂടെ ഉണ്ട് ആങ് ഒരു ആങ് എന്ന് പറഞ്ഞാൽ എത്രയാണ് ടെൻ ടു പവർ മൈനസ് ടെൻ മീറ്റർ ആണ് അല്ലേ ഇത് സ്ട്രക്ചർ ഓഫ് ആറ്റത്തിലൊക്കെ ക്വസ്റ്റ്യൻസിൽ വരാറുണ്ട് അല്ലേ ടെൻ ടു പവർ മൈനസ് ടെൻ മീറ്റർ ഇനി എന്താണ് കിലോമീറ്റർ മീറ്റർ ആണെങ്കിലോ കിലോമീറ്ററിൻ്റെ എന്തായിരിക്കും ടെൻ ടു പവർ ത്രീ മീറ്റർ ആയിരിക്കും അല്ലേ ടെൻ ടു പവർ ത്രീ മീറ്റർ ആയിരിക്കും ഇത് കിലോമീറ്റർ ആയിട്ട് വരുന്നത് ഇനിയിപ്പോൾ നമ്മൾ ഹെഡ്സിൻ്റെ നോക്കുക ഫ്രീക്വൻസിൻ്റെ കേസിലാകുമ്പോൾ ഹെഡ്സ് വരില്ലേ അപ്പം വൺ വൺ മെഗാ ഹെഡ്സ് വൺ മെഗാ ഹെഡ്സ് ആണെങ്കിൽ അവിടെ എന്തായിരിക്കും ടെൻ ടു പവർ സിക്സ് ഹെഡ്സ് ആയിരിക്കും അതുപോലെ തന്നെ വൺ ജിഗ ഹെഡ്സ് ആണെങ്കിലോ ടെൻ ടു പവർ നയൻ ഹെഡ്സ് ആയിരിക്കും അല്ലേ ടെൻ ടു പവർ നയൻ ഹെഡ്സ് ആയിരിക്കും ഓക്കെ ഇനി നമുക്ക് നോക്കാനുള്ളത് വോളിയത്തിൻ്റെ യൂണിറ്റ്സ് ആണ് അപ്പോൾ വോളിയത്തിൻ്റെ യൂണിറ്റ് ആണ് അപ്പോൾ വോളിയത്തിന് ഏതൊക്കെ യൂണിറ്റുകളുണ്ട് വോളിയം അപ്പോൾ വോളിയത്തിൻ്റെ കേസിൽ വോളിയത്തിൻ്റെ കേസിൽ അതിൻ്റെ എസ് ഐ യൂണിറ്റ് മീറ്റർ ക്യൂബാണ് എസ് ഐ യൂണിറ്റ് എന്താണ് മീറ്റർ ക്യൂബാണ് വരുന്നത് അപ്പം നമുക്ക് വോളിയത്തിനെ ലിറ്ററിലും എക്സ്പ്രസ് ചെയ്യാം ഒരു ലിറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ് ഒരു ലിറ്റർ എന്ന് പറഞ്ഞാൽ തൗസൻഡ് മില്ലി ലിറ്റർ ആണ് അല്ലേ തൗസൻഡ് മില്ലി ലീറ്റർ ആണ് അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്താൽ ടെൻ ടു പവർ മൈനസ് ത്രീ അല്ല ടെൻ ടു പവർ ത്രീ എം എൽ അല്ലേ ടെൻ ടു പവർ മൈനസ് ത്രീ അല്ല അപ്പം ടെൻ ടു പവർ ത്രീ എം എൽ അല്ലേ മില്ലി ലീറ്റർ ടെൻ ടു പവർ ത്രീ മില്ലി ലീറ്റർ അതുപോലെ തന്നെ ഒരു ലിറ്റർ എന്ന് പറഞ്ഞാൽ എന്താ തൗസൻഡ് സെൻറ്റിമീറ്റർ ക്യൂബാണ് തൗസൻഡ് സെൻറ്റിമീറ്റർ ക്യൂബാണ് അല്ലെങ്കിൽ ടെൻ ടു പവർ ത്രീ സെൻറ്റിമീറ്റർ ക്യൂബാണ് അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് മനസ്സിലാവും ഒരു എം എൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു സെൻറ്റിമീറ്റർ ക്യൂബിന് ഈക്വൽ ആണ് എന്താണ് ഒരു എം എൽ എന്ന് പറഞ്ഞാൽ ഒരു സെൻറ്റിമീറ്റർ ക്യൂബിന് ഈക്വൽ ആണ് അല്ലേ ഇനി ഇനി ഇതേ വോളിയത്തിൽ നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം ഒരു ലിറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഡെസിമീറ്റർ ക്യൂബാണ് എന്താണ് ഒരു ഡെസിമീറ്റർ ക്യൂബാണ് നമ്മൾ നേരത്തെ നോക്കി ഡെസി എന്ന് പറഞ്ഞാൽ എന്താ ടെൻ ടു പവർ മൈനസ് വൺ ആണ് അല്ലേ അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ സബ്സ്റ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം വൺ ഇൻറ്റു ടെൻ ടു പവർ മൈനസ് വൺ മീറ്റർ ഹോൾ ക്യൂബ് വരും അല്ലേ ഹോൾ ക്യൂബ് വരും അപ്പോൾ ഇതെന്തായിരിക്കും വരിക ടെൻ ടു പവർ മൈനസ് ത്രീ മീറ്റർ ക്യൂബ് വരും അല്ലേ ടെൻ ടു പവർ മൈനസ് ത്രീ മീറ്റർ ക്യൂബ് അപ്പോൾ നമുക്ക് നമുക്കെന്ത് കിട്ടും ഒരു ലിറ്റർ എന്ന് പറഞ്ഞാൽ ടെൻ ടു പവർ മൈനസ് ത്രീ മീറ്റർ എന്ന് നമുക്ക് ഇവിടെ കിട്ടി അല്ലേ ഒരു ലിറ്റർ എന്ന് പറഞ്ഞാൽ ടെൻ ടു പവർ മൈനസ് ത്രീ മീറ്റർ ക്യൂബാണ് അപ്പോൾ ഇതാണ് സാധാരണയായിട്ട് നമ്മൾ പ്രോബ്ലംസിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി വരുന്ന വോളിയത്തിൻ്റെ യൂണിറ്റ്സ് അതുപോലെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട യൂണിറ്റ് ആണ് മാസിൻ്റെ യൂണിറ്റ്സ് അപ്പോൾ മാസിൻ്റെ കേസിൽ മാസിൻ്റെ കേസിൽ നമ്മൾ മാസിന് നമ്മൾ എസ് ഐ യൂണിറ്റ് എന്താണ് ഗ്രാം ഗ്രാമാണ് അല്ലേ ആണ് അപ്പോൾ ഒരു കിലോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താ ടെൻ ടു പവർ ത്രീ ഗ്രാം ആണ് അതുപോലെ തന്നെ ഒരു മില്ലിഗ്രാം എന്ന് പറഞ്ഞാലോ ഒരു മില്ലിഗ്രാം എന്ന് പറഞ്ഞാൽ ടെൻ ടു പവർ മൈനസ് ത്രീ ആണ് അതുപോലെ സെൻറ്റിഗ്രാം ആണെങ്കിലോ ടെൻ ടു പവർ മൈനസ് ടു ഗ്രാം ആണ് മൈക്രോഗ്രാം എന്താണ് ടെൻ ടു പവർ മൈനസ് സിക്സ് ഗ്രാം ആണ് അല്ലേ ടെൻ ടു പവർ മൈനസ് സിക്സ് ഗ്രാമമാണ് അല്ലേ അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ ഓരോ പ്രിഫിക്സ് യൂസ് ചെയ്തിട്ട് മാസിനെ നമുക്ക് ഗ്രാമിൻ്റെ പല ടേംസിലായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും ഇനി നമ്മൾ ഇമ്പോർട്ടൻ്റായി നോക്കേണ്ടത് എന്താണ് പ്രഷറിൻ്റെ യൂണിറ്റ്സ് അത് വളരെ ഇമ്പോർട്ടൻറ്റാണ് പ്രഷറിൻ്റെ യൂണിറ്റ്സ് അപ്പോൾ പ്രഷറിൻ്റെ ഡിഫറെൻറ്റ് യൂണിറ്റ്സ് നോക്കാം നമുക്ക് പ്രഷറിൻ്റെ കേസിൽ അതിൻ്റെ എസ് ഐ യൂണിറ്റ് എന്താണല്ലോ പാസ്കലാണ് പ്രഷറിൻ്റെ എസ് ഐ യൂണിറ്റ് പാസ്കലാണ് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് അതിനെ എന്തിൽ എക്സ്പ്രസ് ചെയ്യാം പ്രഷറിനെ എ ടി എമ്മിൽ എക്സ്പ്രസ് ചെയ്യുക ബാറിൽ എക്സ്പ്രസ് ചെയ്യുക അതുപോലെ തന്നെ എം എം ഓഫ് മെർക്കുറി അതുപോലെ തന്നെ ടോർ അല്ലേ ടോർ ഈ യൂണിറ്റിലും നമുക്ക് പ്രഷറിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു എ ടി എം എന്ന് പറയുന്നത് വൺ പോയിൻ്റ് സീറോ വൺ ത്രീ ടു ഫൈവ് ബാറാണ് വൺ പോയിൻ്റ് സീറോ വൺ ത്രീ ടു ഫൈവ് ബാറാണ് അതുപോലെ തന്നെ ഒരു ബാർ എന്ന് വിളിക്കുന്നത് ടെൻ ടു പവർ ഫൈവ് പാസ്കലാണ് ഒരു ബാർ എന്ന് പറഞ്ഞാൽ ടെൻ ടു പവർ ഫൈവ് പാസ്കലാണ് അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടും വൺ എ ടി എം എന്ന് വിളിക്കുന്നത് എന്തായിരിക്കും വൺ എ ടി എം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വരിക നമുക്ക് നോക്കാം വൺ എ ടി എം എന്ന് വിളിക്കുന്നത് വൺ പോയിൻറ്റ് സീറോ വൺ ത്രീ ടു ഫൈവ് ഇൻറ്റു ടെൻ ടു പവർ ഫൈവ് പാസ്കലായിരിക്കും അപ്പോൾ നമുക്ക് എ ടി എമ്മും പാസ്കലും തമ്മിലുള്ള റിലേഷൻ കിട്ടി അതുപോലെ തന്നെ ഒരു എം എം ഓഫ് മെർക്കുറി എന്ന് വിളിക്കുന്നത് എന്താണ് ഒരു ടോറിന് ഈക്വലാണ് ഒരു എം എം എച്ച് ജി എന്ന് പറഞ്ഞാൽ വൺ ടോറാണ് അപ്പം സെവൻ സിക്സ്റ്റി എം എം എച്ച് ജി ആണെന്ത് സെവൻ സിക്സ്റ്റി ടോറ് സെവൻ സിക്സ്റ്റി എം എം എച്ച് ജി എന്ന് പറഞ്ഞാൽ സെവൻ സിക്സ്റ്റി ടോർ ആണ് അതെന്തിന് ഈക്വലാണ് ഒരു എ ടി എമ്മിന് ഈക്വലാണ് ഒരു എ ടി എമ്മിന് ഈക്വലാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രഷറിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന യൂണിറ്റ്സ് അപ്പം ബാറിന് എ ടി എമ്മിലേക്ക് കൺവേർട്ട് ചെയ്യാനും അതുപോലെ തന്നെ എ ടി എമ്മിനെ പാസ്കലേക്ക് കൺവേർട്ട് ചെയ്യാനും ഒക്കെ ഈ കൺവേർഷൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഇനി നമുക്ക് ടെമ്പറേച്ചറിൻ്റെ യൂണിറ്റ്സ് നോക്കാം അപ്പോൾ ടെമ്പറേച്ചറിൻ്റെ കേസിൽ എസ് ഐ യൂണിറ്റ് ഏതാണ് ടെമ്പറേച്ചറിൻ്റെ കേസിൽ അപ്പം ടെമ്പറേച്ചർ ടെമ്പറേച്ചറിൻ്റെ കേസിൽ എസ് ഐ യൂണിറ്റ് കെൽവിൻ ആണ് അല്ലേ കെൽവിൻ ആണ് ഇനി ചിലപ്പോൾ സെൻറ്റിഗ്രേഡിലും തരാം അപ്പോൾ അത് കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്യണം അപ്പോൾ എന്താ ചെയ്യേണ്ടത് ടി കെൽവിൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ടി സെൻറ്റിഗ്രേഡ് പ്ലസ് ടു സെവൻറ്റി ത്രീ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്യുക അങ്ങനെയാണെങ്കിൽ നമുക്ക് സെൽ സെൽഷ്യസിൽ കാണാൻ പറഞ്ഞാലോ സെൽഷ്യസിൽ കാണാൻ കെൽവിൻ സ്കെയിലിന് എന്ത് ചെയ്യുക ടു സെവൻറ്റി ത്രീ കുറക്കുക എന്നാൽ നമുക്ക് എന്ത് കിട്ടും സെൽഷ്യസ് സ്കെയിലുള്ള ടെമ്പറേച്ചർ കിട്ടും ഇനി ഫാരൻ ഹീറ്റ് സ്കെയിൽ മൂന്നാമതൊരു സ്കെയിലും കൂടെയുണ്ട് ഫാരൻ ഹീറ്റ് സ്കെയില് അപ്പം ഫാരൻ ഹീറ്റ് സ്കെയിലും സെൽഷ്യസ് സ്കെയിലും തമ്മിലുള്ള റിലേഷൻ എന്താ ടി ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ എന്താ ഫൈവ് ബൈ നയൻ ഇൻറ്റു ഡിഗ്രി ഫാൻ ഹീറ്റ് മൈനസ് തേർട്ടി ടു അപ്പോൾ ഈ റിലേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഫാരൻ ഹീറ്റും അതുപോലെ തന്നെ ടെമ്പറേച്ചറും ഡിഗ്രി ഉള്ളതും തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കൺവേർട്ട് ചെയ്യാൻ പറ്റും ഓക്കെ അതുപോലെ തന്നെ നോക്കൂ ഇപ്പോൾ ഡിഗ്രി സെൽഷ്യസ് അതുപോലെ ഫാരൻ ഹീറ്റ് അതുപോലെ കെൽവിൻ അപ്പോൾ സീറോ ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ എന്താണ് തേർട്ടി ടു ഫാരൻ ആണ് ടു സെവൻറ്റി ത്രീ കെൽവിൻ ആണ് അതുപോലെ തന്നെ നമുക്ക് ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് ടു വൺ ട്വൽവ് ഫാരൻ ഹീറ്റായിരിക്കും അതുപോലെ ത്രീ സെവൻറ്റി ത്രീ കെൽവിൻ ആയിരിക്കും അപ്പോൾ ഇതാണ് ഇതാണിത് ടെമ്പറേച്ചറിൻ്റെ യൂണിറ്റ്സ് കൺവേർട്ട് ചെയ്യുന്ന കേസ് ഇനി അതുപോലെ തന്നെ നോക്കൂ മറ്റൊരു കേസ് ഹീറ്റ് എനർജിയുടെ യൂണിറ്റ്സ് ഹീറ്റിൻ്റെ കേസിൽ ഹീറ്റിൻ്റെ കേസിൽ ഏതൊക്കെ ആയിരിക്കും യൂണിറ്റ് വരിക നമുക്ക് നോക്കാം ഹീറ്റിൻ്റെ കേസ് ഹീറ്റിൻ്റെ എസ് ഐ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ജൂളാണ് എസ് ഐ യൂണിറ്റ് എന്താണ് ജൂളാണ് ഒരു ജൂൾ എന്ന് പറയുന്നത് ഒരു ജൂളും അതേപോലെ നമുക്ക് നമുക്കേത് വേറെ യൂണിറ്റ് ഉണ്ട് കാലറി ഉണ്ട് അപ്പം കാലറി കാലറിയും ജൂളും തമ്മിലുള്ള റിലേഷൻ നോക്കാം അപ്പം കാലറിയും ജൂളും തമ്മിലുള്ള റിലേഷൻ നോക്കുമ്പോൾ എങ്ങനെ വരും ഒരു കാലറി എന്ന് പറയുന്നത് ഫോർ പോയിൻ്റ് ടു ജൂളാണ് എന്താണ് ഒരു കാലറി എന്ന് വിളിക്കുന്നത് ഫോർ പോയിൻ്റ് ടു ജൂളാണ് അതുപോലെ തന്നെ വേറൊരു യൂണിറ്റ് യൂണിറ്റാണത് എർഗ് എർഗ് അപ്പോൾ വേറൊരു യൂണിറ്റ് ആണ് എർഗ് ഒരു എർഗ് എന്ന് വിളിക്കുന്നത് ടെൻ ടു പവർ മൈനസ് സെവൻ ജൂളാണ് അപ്പോൾ എർഗ് തന്നാൽ ജൂളിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി ടെൻ ടു പവർ മൈനസ് സെവൻ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി ഇനി നമ്മളെ തേർമോ ഡയനാമിക്സിൽ നമുക്ക് വർക്ക് കാണുമ്പോൾ ചില കേസിൽ ലിറ്റർ എ ടി എമ്മിൽ യൂണിറ്റ് ഉണ്ടാവും അപ്പോൾ എന്താ നമുക്ക് എന്തെയാണ് ഡബ്ല്യു സ്കല് മൈനസ് പി ഡെൽറ്റാവി അല്ല അപ്പം പ്രഷർ എ ടി എമ്മിലും വ പിന്നെ വോളിയൂം ലിറ്ററിലുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ലിറ്റർ എ ടി എമ്മിലായിരിക്കും വർക്കിൻ്റെ യൂണിറ്റ് ഉണ്ടാവുക അപ്പോൾ അതിന് നമുക്ക് ജൂളിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടി വരും അപ്പോൾ ജൂളിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന കേസിൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു ലിറ്റർ എ ടി എം എന്ന് വിളിക്കുന്നത് എന്തായിരിക്കും വൺ നോട്ട് വൺ പോയിൻറ്റ് ത്രീ ജൂൾ ആയിരിക്കും വൺ നോട്ട് വൺ പോയിൻറ്റ് ത്രീ ജൂൾ ആയിരിക്കും വൺ നോട്ട് വൺ പോയിൻറ്റ് ത്രീ ജൂൾ ഇനി ലിറ്റർ എ ടി എമ്മിന് പകരം ബാറിലാണെങ്കിൽ ഇപ്പോൾതാ ഇതേപോലെ ബാർ ലിറ്റർ ആണ് യൂണിറ്റ് വരുന്നത് വർക്കിൻ്റെ യൂണിറ്റ് നമുക്ക് ചെയ്ത് കിട്ടുന്ന വർക്ക് ബാർ ലിറ്റർ ആണെങ്കിൽ അതിനെ ജൂളിലേക്ക് കൺവേർട്ട് ചെയ്യണം അപ്പോൾ എന്താണ് ഒരു വൺ ബാർ ലിറ്റർ എന്ന് പറയുന്നത് എന്താ ഹൺഡ്രഡ് ജൂളിന് ആയിരിക്കും ഒരു ബാർ ലിറ്റർ എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് ജൂളിന് ഈക്വൽ ആയിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അറിയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എനർജിയുടെ യൂണിറ്റും ഇതുപോലെ തന്നെ കൺവേർട്ട് ചെയ്യാൻ പറ്റും ഇനി നമുക്ക് അടുത്തത് അറിഞ്ഞിരിക്കേണ്ടത് നമ്മളെ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ് ഉണ്ടല്ലോ ആറ് ആറിന് പല യൂണിറ്റ്സിലും പല വാല്യൂസ് വാല്യൂസാണുള്ളത് അപ്പോൾ അതിൻ്റെ യൂണിറ്റ്സ് അതിൻ്റെ വാല്യൂസ് കൂടെ നമ്മൾ അറിഞ്ഞിരിക്കൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ് ആറിൻ്റെ വാല്യൂ ഗ്യാസ് കോൺസ്റ്റൻറ്റിൻ്റെ കേസിൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ് ആറ് അതിൻ്റെ കേസിൽ വരുന്ന വാല്യൂസ് എല്ലാവർക്കും അറിയുന്ന ഈ വാല്യൂ ആണ് ആണെന്ത് ആറിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എയ്റ്റ് പോയിൻ്റ് ത്രീ വൺ ഫോർ ജൂൾ പെർ കെൽവിൻ പെർ മോൾ ഇതെല്ലാവർക്കും അറിയുന്ന യൂണിറ്റ് ആണ് അല്ലേ എല്ലാവർക്കും അറിയുന്ന യൂണിറ്റ് ആണ് ഇതുപോലെ തന്നെ വരുന്ന ഒരു വേറെ യൂണിറ്റ് ആണെന്തു ആറിൻ്റെ വരുന്ന വാല്യൂസാണെന്ത് എയ്റ്റ് പോയിൻ്റ് ത്രീ വൺ ഫോർ ഇൻറ്റു ടെൻ ടു പവർ മൈനസ് ടു ബാർ ലിറ്റർ കെൽവിൻ മോൾ ഇൻവേഴ്സ് അപ്പോൾ ഇവിടെ എന്താണ് നമുക്കറിയാം ഒരു ബാർ ലിറ്റർ എന്ന് പറഞ്ഞാൽ എന്താ ഹൺഡ്രഡ് ജൂൾ ആണ് അല്ലേ അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്താൽ ഒരു ജൂൾ എന്ന് പറഞ്ഞാൽ ടെൻ ടു പവർ മൈനസ് ടു ബാർ ലിറ്റർ ആയിരിക്കും അത് വെച്ചിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്തതാണ് അപ്പോൾ ബാർ ലിറ്ററിലുള്ള യൂണിവേഴ്സൽ ഗ്യാസ് കോൺസെൻറ്റിൻ്റെ വാല്യൂ കിട്ടി ഇനി അതുപോലെ തന്നെ കാലറിയിലാണെങ്കിൽ ആറിൻ്റെ വാല്യൂ എന്താ ആറിൻ്റെ വാല്യൂ ടു കാലറി പെർ കെൽവിൻ പെർ മോൾ ആയിരിക്കും എന്ത് ആറിൻ്റെ വാല്യൂ വരിക ഇനി ഇതേപോലെ തന്നെ ആറിൻ്റെ വാല്യൂ നമുക്ക് ലിറ്റർ എ ടി എമ്മിൽ എക്സ്പ്രസ് ചെയ്യാം ലിറ്റർ എ ടി എമ്മിൽ എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ സീറോ പോയിൻ്റ് സീറോ എയ്റ്റ് ടു വൺ ലിറ്റർ എ ടി എം ആയിരിക്കും എന്ത് ലിറ്റർ എ ടി എം കെ പെർ കെൽവിൻ പെർ മോളായിരിക്കും എന്ത് ആറിൻ്റെ യൂണിറ്റ് വരും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആറ് ഈ പല യൂണിറ്റ്സിൽ വരുന്ന ആറിൻ്റെ വാല്യൂസ് നമ്മൾ പ്രോബ്ലംസ് ചെയ്യുന്ന കേസിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ യൂണിറ്റ് കൺവേർഷൻസിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് അപ്പോൾ ഈ കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ തന്നെ നമുക്ക് ഫിസിക്കൽ കെമിസ്ട്രിയിൽ വരുന്ന ഒട്ടുമിക്ക എല്ലാ പ്രോബ്ലംസിലെയും നമുക്ക് യൂണിറ്റ് കൺവേർഷൻസിൻ്റെ ഡിഫിക്കൽട്ടീസ് ഒഴിവാക്കാൻ പറ്റും